കണ്ണൂരിൽ പലയിടത്തും തെരുവ് നായ ശല്യം രൂക്ഷമാണ്. പുതിയ തെരുവിൽ കഴിഞ്ഞ ദിവസം മധ്യവയസ്സായ സ്ത്രീക്ക് തെരുവ് നായ ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റു. സാനിയോ തയ്യാറാക്കിയ റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസം കണ്ണൂർ കണ്ണാടിപ്പറമ്പിലുണ്ടായ തെരുവുനായ ആക്രമണത്തിൽ മധ്യവയസ്കയായ യശോദയ്ക്ക് ഗുരുതരമായ പരിക്കാണ് കൈക്കേറ്റത്. അവരിപ്പോൾ നമുക്കൊപ്പം ഉണ്ട്. എന്താ സംഭവിച്ചേ? നായി ഇനെ കണ്ടപ്പോൾ നായി ഇങ്ങനെ തുള്ളി തുള്ളി ഇങ്ങോട്ട് വന്ന് തന്നെ കടിക്കുവായിരുന്നു. ഞങ്ങൾക്കൊന്നും പടിയൊന്നും കിട്ടിയില്ല. കൈനെ കൊണ്ട് ഞാൻ ഇങ്ങനെ ആക്കുമ്പോഴത്തേക്ക് നായി വന്ന് എൻ്റെ കൈ കടിച്ച് കടിച്ചിങ്ങനെ ആക്കുമ്പോഴത്തേക്ക് പിന്നെ ഞാൻ അരുവത്തോരി ഇങ്ങനെ അലക്ക് കല്ലുണ്ടായിന്. ആ കല്ലിന് പോയി ചാഞ്ഞ് വീണുപോയി. കുറേ നായ്ക്കൾ ഒരുമിച്ചാണ് വന്നത്. ഒറ്റ ഒരു നായ്, ഞാൻ ഇങ്ങനെ ആക്കുന്നേ ഉള്ളൂ. നായി നായി എന്നും പറഞ്ഞു. അപ്പൊ എന്റെ കൈക്ക് കടിച്ചിന്. അന്ന് തന്നെ വേറെ ആൾക്കാരെ കടിച്ചിട്ട്? അന്ന് തന്നെ ആ നായി എന്നെ കടിച്ച. എൻ്റെ ആടെ കുറച്ച് മക്കളുണ്ടായി. അവരെന്തോ അനിയത്തിന് ഒരു വടി ബക്കറ്റ് എടുത്ത് അടിക്കുമ്പോഴത്തേക്ക് നായി എൻ്റെ കൈ ഇളക്കി പോയി. ഒരേ പോക്ക് അപ്പുറം പോയി. എൻ്റെ വീട്ടുമുറ്റത്ത് തന്നെ വന്ന വഴിമല്ല തന്നെയാണ് പോകുന്നത്. കൈക്ക് നല്ല പരിക്കുണ്ട്. നായി കടിച്ചിട്ട് ഇപ്പം പഴുപ്പുണ്ടെന്നാണ് പറയുന്നത്. ഡോക്ടറെ കാണിച്ചിട്ട് ഇഞ്ചക്ഷൻ എല്ലാം അടിക്കുന്നുണ്ട്. പ്രദേശത്ത് ഇങ്ങനെ തെരുവ് നായ്ശല്യം രൂക്ഷമായിട്ടുണ്ട്. എല്ലപ്പോഴും ഉണ്ടാവലുണ്ടോ? ഉണ്ടാവലുണ്ട്. ഇതുവരെ നമ്മളിങ്ങനെ ആക്രമം ചെയ്തിട്ടില്ല. ഇതിപ്പം എൻ്റെ നേരെ കുട്ടി കുട്ടി ഇങ്ങോട്ട് വന്നതുകൊണ്ടാണ്. വടിയൊന്നും കശി ഉണ്ടായിട്ടില്ല. എടുക്കാനും തോന്നുന്നില്ല. എന്നാ എടുക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും യശോദയുടെ കൈക്ക് ഗുരുതരമായ പരിക്കാണുള്ളത്. കൈക്ക് കടിയേറ്റ് പഴുപ്പ് ഉണ്ടായിട്ടുണ്ട് എന്നടക്കം ഡോക്ടർമാർ പറയുന്നു. ഇപ്പോൾ ദിവസവും ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട്. പക്ഷേ കൈ നല്ല വീങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. യശോദയ്ക്ക് കടിയേറ്റ ദിവസം തന്നെ ഇവിടെ ഈ പ്രദേശത്ത് കുറേ പേർക്ക് വേറെയും കടിയേറ്റിട്ടുണ്ട്. ഈ പ്രദേശത്തെ തെരുവുനായ ശല്യം ഒഴിവാക്കാൻ എന്തെങ്കിലും ചെയ്യണമെന്നാണ് ഇവിടുത്തെ നാട്ടുകാരുടെ ആവശ്യം. കണ്ണാടിപ്പറമ്പിൽ നിന്നും വിപിൻ മുരളിക്കൊപ്പം സാനിയോ, ഏഷ്യാനെറ്റ് ന്യൂസ്.